നമസ്കാരം. പറയാം, നേടാം, പണം നേടാം. ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അഞ്ജു ഒരുപാട് പാട്ടുപാടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അഞ്ജുവിൻ്റെ അമ്മയാണ് അഞ്ജുവിൻ്റെ ശക്തി. സ്നേഹപൂർവ്വം അഞ്ജുവിൻ്റെ അമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനി ജോസഫ്. നമസ്കാരം. നമസ്കാരം സാറേ. ഓർമ്മയുണ്ടോ ഈ മുഖം മിനി? ഒരു വട്ടയപ്പം തന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും ഓർക്കുന്നു. ഇന്ന് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് കുറെ വിശേഷങ്ങളുണ്ടല്ലേ, കുറെ നാളത്തെ വിശേഷങ്ങൾ. പിന്നെ തുടങ്ങാം. ഞാൻ കുറെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരെങ്കിൽ ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാളെ വേണമെന്നാണ് ആഗ്രഹം. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഈ ലോസ് ഏഞ്ചൽസിന്റെ ഇത്? അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറയാറൊന്നുമില്ല. ഇല്ല, മൊത്തത്തിൽ അവിടെ ഒന്ന് പോണോ, ഒന്ന് ചില്ല് ചെയ്യണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവിടെ ചില്ല. പേരിന് വേണ്ടി ഒരാളും കൂടോ? പുള്ളി ട്രിപ്പിന് വന്നാലും മതി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. മിനിയുടെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായി. അന്ന് 2009 ഏതാണ്ട് ഒരു അറ്റവും പുറ്റവും കേട്ടതാ, ഓർമ്മയില്ല. അത്ര തന്നെ ഇപ്പോഴും പാടുള്ളൂ. മതി, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നോളൂ. ഞാൻ ശരിക്കും പാട്ടുകാരി ഒന്നും അല്ല സാറേ, അപ്പനാണ് പാടുന്നത്. അപ്പൊ ഇങ്ങനെ കേട്ട് കേട്ട് ഇഷ്ടമായിരുന്നു പാടാൻ. അപ്പന്റെ പാട്ട് കേട്ടിട്ടാണോ അപ്പനെ കല്യാണം കഴിച്ചത്? അല്ല, അത് അറേഞ്ച് മാര്യേജ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. പക്ഷേ ഒരു സംഭവം ഉണ്ട് സാർ, ഇവര് റൊമാൻറ്റിക്സ് ഇതിലൊരു പാട്ട് പാടുന്നുണ്ട്. അപ്പൻ എന്താ, മാണിക്ക വീടയുമായി. ഓ, ഇത് നമ്മുടെ വീട്ടിലൊരു സ്ഥിരം പരിപാടിയാണ്. കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പനൊരു 9 സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ആരുടെ കല്യാണം വന്നാലും കല്യാണ തലേദിവസം മധുരം വെപ്പും ഭയങ്കര മേളമാണ് വീട്ടില്. ഇത്ര ആൾക്കാരില്ലേ, അപ്പൊ ഇവരെ കൊണ്ട് അപ്പനെ കൊണ്ട് ഇത് പാടിക്കുക, അമ്മേനെ സൈഡിൽ നിർത്തിക്കുക, അമ്മയുടെ നാണം, ഇതൊക്കെ മെയിൻ ആണ് അതിനകത്ത്. അപ്പന്റെ പാട്ടും കേൾക്കണം, അമ്മയുടെ നാണവും കാണണം. അവസാന സ്ഥലമേ ഞാൻ തന്നെ പാടുത്തു, ഞാൻ പോവില്ല പിന്നെ. സോ, അപ്പൊ അടുത്ത സെഗ്മെന്റിലോട്ട് നമ്മൾ കയറുകയാണ്. സമാരി ഗിരിഗിരി. എല്ലാ ചോദ്യങ്ങളും ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടു കാണുമല്ലോ, മോള് പാടിയിട്ടുണ്ടതിനകത്ത്. ഓക്കെ, സോ The first question. വിനയചന്ദ്രൻ തന്റെ രണ്ടാമത്തെ നോവലിന് നൽകിയ പേര് എന്തായിരുന്നു? എ പാതിര പുള്ള്, ബി പാതിര കോഴി, സി അന്നൊരു പാതിരേക്ക്. ഓർമ്മയുണ്ടോ? പറഞ്ഞോ. പാതിര കോഴി. ബി പാതിര കോഴി. ഊട്ടട്ടെ ഞാനോ കോഴി, അവിടെ ഇരിക്കട്ടെ. ഈ പാതിര കോഴി എന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കാഞ്ഞിരപ്പള്ളി പാല ഇവിടൊക്കെ നോക്കിയപ്പോ നല്ല ചിക്കൻ കറി വെക്കുന്ന ആളായിരിക്കും അദ്ദേഹം. നല്ല ചിക്കൻ കറി, അടിപൊളി ഒരു മീൻകറി ഉണ്ട്, വേൾഡ് ഫേമസ് മീൻകറി. അടിപൊളിയാണ് അമ്മയുടെ സ്നേഹം അമ്മ കാണിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി തന്നാണ്. അത് മിക്ക അമ്മമാരും അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം കുക്കിംഗ് ഇഷ്ടമാണ്. പക്ഷേ ഇവരെയൊക്കെ അങ്ങ് തീറ്റിക്കാന്നുള്ളതാണ് എന്റെ ഇഷ്ടം. വെസ്റ്റേൺ മ്യൂസിക് ഗ്രേഡ് 6 വരെ ആയില്ലേ? ഞാന് റോക്ക് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞ ജോണറിലാണ് ചെയ്തിരിക്കുന്നത്, ഗ്രേഡ് 6 ചെയ്യുന്നത്. നമ്മുടെ അൽഫോൻസ് ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടനില്ലേ, അൽഫോൻസ് ചേട്ടനാണ്. ചേട്ടൻ ഇങ്ങനെ ഒരിക്കൽ ചേട്ടനെ ബാൻഡിന്റെ പെർഫോമൻസിന് വേണ്ടി വിളിച്ചപ്പോ ഒരിക്കൽ ചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. അതുവരെ എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നാണ് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് സൈഡ് ഉണ്ട്, വോക്കൽ ട്രെയിനിങ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മള് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ വോക്കൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ള ഇതാണ് കൂടുതലും നോക്കുക. പിന്നെ കുറച്ച് ടെക്നിക്കുകളൊക്കെ നമ്മൾ പാടാനായിട്ട് ഉപയോഗിക്കും. വാമപ്സ് ആണെങ്കിൽ, ബേസിക് വാമപ്സ് ആണെങ്കിൽ നമ്മൾ ലിപ് ട്രിൽസ്, ടങ് ട്രിൽസ് വെച്ചിട്ടുള്ളത് സ്കെയിൽ പ്രാക്ടീസ് ചെയ്യും.
പിന്നെ അങ്ങനെ കുറെ എല്ലാ വോവൽസും വെച്ചിട്ട് അങ്ങനെ കുറെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യും. പിന്നെ ചില നോട്ടുകൾ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബ്രീത്തിങ് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം വെസ്റ്റേൺ സിംഗേഴ്സ് പാടുന്നത് കാണുമ്പോൾ ഇത് ടെക്നിക്കാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ഇവര് ഭംഗിക്ക് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ചെയ്യുന്നതായിരിക്കും, ചിലർ ബെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കത് ആ ഒരു മൊത്തം വെറുതെ ഷോ ഓഫിന് വേണ്ടി കാണിക്കുന്നതായിരിക്കും. പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം ടെക്നിക്കുകളാണ് ആ ഒരു പെർട്ടിക്കുലർ നോട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ചേട്ടന്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് കയറി, അവിടെ ഒരു 3-4 കൊല്ലം പഠിച്ചു. അവിടെ ഗ്രേഡ് 6 ചെയ്തു റോക്ക് ആൻഡ് പോപ്പില്. എന്നിട്ട് ഇപ്പോൾ കറന്റ്ലി ലിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോക്കൽ ട്രെയിനറിന്റെ കീഴിൽ ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഒരു ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്ങിന് കയറുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് എപ്പോഴും ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ പണ്ട് തൊട്ടേ എന്റെ ഗാനമേളയ്ക്ക് പൊൽത്തിങ്കൽ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഖലത്തിൽ പൊൽത്തിങ്കൽ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഖലത്തിൽ വെൺകൊറ്റ പൂങ്കുട പോലിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന് തത്വത്തിൻ പൊരുളാലപിപ്പ് മധുരം സത്യം ശിവം സുന്ദരം. ഇത് ഇത് എത്രയും ഹൈ പിച്ചിൽ പാടാമോ അത്രയും പിച്ചിൽ പാടും. അപ്പൊ എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഇത് കഴിയുമ്പോ തന്നെ നമ്മുടെ കട്ടയം പടയം മടങ്ങും എന്ന് പറയുന്ന പോലെ നമ്മുടെ വോയിസ് അങ്ങ് തുറക്കും. ഒരുപക്ഷെ നമ്മള് അടച്ച് ചെല്ലുകയാണെങ്കിലും തുറന്നങ്ങ് കിട്ടും. അപ്പൊ എന്തായാലും അഞ്ജുവിന്റെ ജ്ഞാനം രണ്ടുപേരുടെയും നിന്നാണ്. ഇവള് പാടുമെന്ന് എനിക്ക് അറിയില്ല അഞ്ജു. അപ്പം മോന് കുറച്ചാള് തബല വായിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പാട്ട് പഠിക്കാൻ സാറോ ആരുമില്ല. അപ്പോൾ കുറേ അന്വേഷിച്ചിരുന്നപ്പോൾ ഒരു സാറിന് കിട്ടി. അപ്പോൾ ആ സാറ് വന്നിരുന്നു അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവളെ അതിലേക്ക് കുഞ്ഞതാ 4 വയസ്സുള്ളൂ പാടി നടക്കണൊക്കെ കണ്ടപ്പോൾ ഇവനെ പഠിപ്പിക്കുന്നത് ഇവളാ പാടുന്നത്. ആ സാറെൻ്റെ അടുത്ത് ചോദിച്ചു അഞ്ചു പാടും. ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല, സാറിനെ ഇരുത്താങ്കിൽ ഇരുത്തിക്കും. ഒരു ഗ്യാരണ്ടി, കാരണം കൊച്ചല്ലേ, നമുക്കന്ന് അത്ര അറിയുള്ളൂ ഇത്രയും കുഞ്ഞിലെ പഠിപ്പിക്കണം അതൊന്നും നമുക്ക് അറിയത്തുമില്ല. ഞാൻ സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പാട്ട് പാടുമെന്ന് മനസ്സിലാക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായിട്ട് പോയി. സോ ബി പാതിര കോഴി, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ കാണാം. അമ്മയും ഗൗരി കണ്ണനായിരിക്കും. ഹലോ സാർ, ഒറ്റ സെക്കൻഡേ. അല്ല ചാ, കണ്ണേട്ടനല്ല. ആ സർ, ഇല്ല, അവനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ഓക്കെ, കടയുടെ ഓണറാ. വെരി ഈസി ക്വസ്റ്റ്യൻ. ഈ രംഗത്തിൽ ഏത് വർഷത്തെ കലണ്ടറാണ് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത്? ഞാൻ കണ്ടില്ല. എ 2011, ബി 2010, സി 2012. 2011. ആലോചിച്ച് പറഞ്ഞാ മതി. 2010 സിനിമ എടുത്ത കാലമായിരിക്കും അവള് പറഞ്ഞു. സിനിമ എടുത്ത വർഷമാണ് ഞാൻ പറഞ്ഞു. എന്നാലും ഒരു ഗസ് ചെയ്തു, പെട്ടെന്ന് പറഞ്ഞല്ലോ. 10 പറയാം. എന്നാ ശരി അമ്മേ, 2 അല്ലേ? എന്നാ 2011. ഏ 2011 കഷ്ടപ്പെട്ട് ഞാൻ പൂട്ടി. സിനിമ അഭിനയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട് സർ. എന്തിനാ വിട്ട സിനിമയില്? പരീക്ഷണം. സ്വന്തം അർച്ചന 31 നോട്ട് ഔട്ട് എന്നുള്ള പടം റിലീസ് ആയിരിക്കുന്നെ. ഇനി റോയിന്ന് ഒരു ഫിലിമും കൂടെ റിലീസ് ആവുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മോഡ് അഭിനയം? അഭിനയൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ലായിരുന്നു. അഭിനയിക്കാൻ വല്ല ഉണ്ടായിരുന്നു? ഒരു ടീച്ചർ റോളായിരുന്നു. ടീച്ചറിന്റെയോ? ഇവളെങ്ങനെ ടീച്ചറാക്കി നമുക്ക് അറിയില്ല. ഞാനും അല്ലേ, ഒരു ക്യാരക്ടർ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാല് ടേക്ക് എടുക്കുമ്പോ ഇഷ്ടം കേട്ട് തരാൻ. ഓ
താഴെ ഒരു ടേബിൾ ഒക്കെ വെച്ചിട്ട് കുച്ചിനെ എടുത്ത് മേളോട്ട് വെച്ചിട്ട് ടീച്ചറായി. ഇല്ല സാർ, ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ടീച്ചറാവാൻ വിളിച്ചപ്പോ ഞാൻ ഓർത്തു എന്നെ കണ്ട ഒരു ടീച്ചറിന്റെ ലുക്കുണ്ട്, അപ്പൊ ഈ കണ്ണാടി ഉള്ളത് കൊണ്ടൊരു എന്തോ ഒരു ഇത് തോന്നായിരിക്കും. പക്ഷെ അതിനകത്ത് കണ്ണാടി അതിന്റെ കണ്ണാടി വെച്ചിട്ടും ഇല്ല ശരിക്കും പറഞ്ഞ. അതോക്കെ, അത് ഞാൻ സമ്മതിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാൻ. സാന കളക്ടറായിട്ട് ചെയ്യാൻ വിളിച്ചു, പക്ഷെ ഞാൻ ചെയ്തില്ല. പക്ഷെ കളക്ടറായിട്ട് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ദൈവം ഇവർക്ക് ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഞാൻ ചോദിച്ചു. എന്തായാലും ഒരു കാര്യം പറയാം, നമുക്ക് സിനിമയിൽ അഭിനയമായാലും പാട്ടായാലും എല്ലാം കലാപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ജോലി പാട്ട് പാടുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ ഒരു രസമുണ്ട്. സോ എ 2011, ഇനി പറഞ്ഞു 2011. എ 2011 ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രം ആരെ വിവാഹം കഴിക്കാനാണ് വിനയചന്ദ്രന്റെ സഹായം തേടുന്നത്? എ ടീച്ചർ, ബി പോസ്റ്റ്മൺ, സി മേട്ടർ. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്? അങ്ങനെയല്ല, ഉണ്ടുണ്ടുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല, ക്രിക്കറ്റിലൊക്കെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് വളരെ റീസെന്റ് പാസ്റ്റിലാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളിയോട് ഭയങ്കര ആരാധനയായിരുന്നു. അന്ന് മദ്രാസിൽ നിന്നായിരുന്നു പുള്ളി, ആണല്ലോ തമിഴ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അടുത്തായി, നമുക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ഹിന്ദിക്കാരെയൊക്കെ നമുക്കൊരു ചെറിയൊരു പേടിയാണോ എന്തോ ഒരു ഇതുണ്ട് നമുക്ക്. ഹിന്ദിക്കാര്, പിന്നെ ഈ പുള്ളിനെ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഇവള് പറഞ്ഞപ്പോഴാണ് ശ്രീകാന്ത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ പഴയ ക്രിക്കറ്റ് കളിക്കുന്നവരല്ലേ. ഈ 93 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോയി. അതായത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. അപ്പൊ അന്ന് ക്രിഷ് ശ്രീകാന്ത് സാർ, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന്റെ പോസ്റ്റർ കണ്ടപ്പോഴാണ് അമ്മ, എടി ഇവരൊക്കെയാണ് വന്നിരുന്നത്, ഇവരെയൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പഠിച്ചോണ്ടിരുന്ന കാലത്ത്, നമ്മളൊരു 83-84 ആ ഒരു സമയത്തൊക്കെ. അല്ലെ, അദ്ദേഹം വലിയ ഗ്ലാമറുമാണ്, ഒരു ഗ്ലാമർ താരമാണ്. മാത്രമല്ല ഈ സിക്സർ ഒക്കെ അടിക്കുമ്പോഴത്തേ നമുക്ക് നല്ല ഓപ്പണർ ആയിരുന്നു സുനിൽ ഗവാസ്കറിനോട്. അന്ന് ദേഷ്യം വരുമായിരുന്നു, കാരണം സുനിൽ ഗവാസ്കർ ഓടൂല സ്പീഡില്, ഈ പുള്ളി എന്നും ഔട്ടാവും. അപ്പൊ ഒരു സത്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് ചെയ്യുമ്പോ മിനിയെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കും. ചിലപ്പം ചില സിനിമയിൽ നിന്ന് ഡയറക്ടേഴ്സും അല്ലെ ചിലപ്പോ പ്രൊഡ്യൂസേഴ്സ് അവർ വിളിച്ചെന്നിരിക്കും. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും സിനിമാ താരം മിനി ജോസഫിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ആയിട്ട് വരും. സോ എ ടീച്ചർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നാലാമത്തെ ചോദ്യം, ഒരു വീഡിയോ കാണാം. എന്താ കാര്യം? അത് ടീച്ചർ, ഞാനൊരു കല്യാണ ആലോചനയായിട്ട് വന്നതാ. ഓ, ബ്രോക്കർ ആണല്ലേ. ഞാനൊരു സാധാരണ ആലോചനയായിട്ട് വന്നതല്ല. ഈ സാറിനിപ്പോഴും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട്, ടീച്ചർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. അല്ല, എന്റെ ഊഹം തെറ്റല്ലാന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ടീച്ചർ ഇപ്പോഴും അവിവാഹിതനും സാറിപ്പോഴും അവിവാഹിതയും. അല്ല, സാറിപ്പോഴും അവിവാഹിതയും. ഓ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്? ചോദ്യം, ആർക്ക് വേണ്ടിയുള്ള കല്യാണ ആലോചനയെ കുറിച്ചാണ് വിനയചന്ദ്രൻ പറയുന്നത്? എ സത്യശീലൻ സർ, ബി സത്യപാലൻ സർ, സി സത്യനാഥൻ സർ. ശീലനാണോ പാലനാണോ നാഥനാണോ? സത്യശീലൻ. സത്യശീലൻ ഉറപ്പാണല്ലോ. ഏ സത്യശീലൻ സർ, ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. അഞ്ജുവിനൊരു ബാൻഡുണ്ട്, അതിൻ്റെ ഒരു ആൽബം റിലീസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതിൻ്റെ എന്താണ് അതിൻ്റെ വിശേഷം? 6 പാട്ടുകളാണ് അതിനകത്തുള്ളത്, ആൽബത്തിലുള്ളത്. 2-3 പാട്ടുകളുടെ പണി ഓൾറെഡി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നു. ഓരോരോ സിംഗിളായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. ബാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ
ചെയ്തിരിക്കുന്നത് ഒരു അക്കപ്പെല്ല ബാൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ വോയിസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അത് ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നില്ല. ഒരുപാട് സമയം അതിൻ്റെ പുറകെ ഇരിക്കേണ്ടി വരുന്നു. മറ്റൊന്നിനും നമുക്ക് വേറൊന്നിനും നേരം കിട്ടത്തില്ലാത്തൊരവസ്ഥ. സത്യശീലൻ സർ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സോ ലാസ്റ്റ് സെഗ്മെന്റ് രാജമാണിക്യ. കേറിയാലോ? കേറാം. രാജമാണിക്യ അതിലോട്ട് പോകുന്നതിന് മുമ്പ് സ്റ്റേജില് എന്തെങ്കിലും അക്കടി പറ്റിയിട്ടുണ്ടോ? എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും പറ്റാറുണ്ട്. ഒരിക്കൽ നമ്മുടെ ജോൾസിനെ ചേച്ചിയുണ്ട് പാടാനായിട്ട്. ഞങ്ങളുടെ വീടിന്റെ സൈഡിലുള്ള ഒരു ഗാനമേള കേട്ടോ, പാല പൊൻകുന്നം ആ ഭാഗത്തുള്ള ഒരു സ്ഥലത്താ. അപ്പോ അന്നത്തെ ഭയങ്കര ഹിറ്റ് പാട്ടാണ് എൻ പേര് മീനാകുമാരി എന്ന് പറഞ്ഞിട്ട്, കുറച്ച് വർഷം മുന്നെയാണ്. അപ്പൊ ഒരു അതിനൊരു അനുപല്ലവി തുടങ്ങുന്നതിന് മുന്നേ ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്, ഒന്നും ഉണ്ടാവില്ല, ഒരു ബ്രേക്ക് ആണ്. ആ കറക്റ്റ് സമയത്ത് ഒരു ചേട്ടൻ മുന്നിൽ നിന്ന്, ഇത് ഫാസ്റ്റ് സോങ് ആണല്ലോ, അപ്പൊ നമ്മൾ ഈ ദേവദൂതർ പാടിയിലൊക്കെ കളിക്കുന്ന പോലെ ഒരു ചേട്ടൻ മറ്റേ വെള്ളമൊക്കെ അടിച്ച് നൈസായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ 2 സെക്കൻഡ് എന്റെ ശ്രദ്ധ അവിടേക്ക് പോയി. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് നിന്നു അവിടെ. കറക്റ്റ് സമയത്ത് ആ സാധനം ഇങ്ങനെ എന്റെ തലേന്ന് പോയി. പെട്ടെന്ന് അപ്പുറത്തൊരു ചേട്ടൻ ഈ പി പി ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു ചേട്ടൻ പി പി വായിച്ചു. നേരെ ആ ശ്രുതിക്ക് കയറി പാടി. സത്യത്തില് ഇങ്ങനെ ഒരു കോമഡി പണ്ട് പിഷാരടി ചേട്ടനും സുരേട്ടനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗാനവേളയ്ക്ക് പോകുമ്പോ ഇങ്ങനെ അപ്പുറത്തൂടെ ഹോൺ അടിച്ചപ്പോ ആ ഹോണിന്റെ ശ്രുതി പാടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചിരുന്നത് വെറും നുണക്കഥയാണ്, വെറുതെ തള്ളി വിറക്കുന്നാന്നൊക്കെ വിചാരിച്ചു. അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പറ്റാം. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രുതി മാറ്റിയ പി പി ശ്രുതി മാറ്റിയത് ആ മീനാകുമാരി നമുക്കൊന്ന് അടിച്ചാലോ പാടാ സാർ. ഓക്കെ. സോ ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്സ്. ഓക്കെ, റെഡി. ഈ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന നായക നടൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആസിഫ് അലി. ഓർത്ത് പറഞ്ഞാൽ മതി. വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് വരും. ഇനി ഞാൻ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ ഓക്കെ എന്ന് പറയണ്ടേ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാ പുലി ഇതിനകത്ത്? ആണോ വിചാരിക്കുന്ന പോലെ അല്ലല്ലേ? പണ്ട് ഞാൻ വിളിച്ച പൊടിയെടുപ്പി ഒന്നും അല്ല. അല്ല, ഒത്തിരി വളർന്നു അഞ്ചു. ഒത്തിരി വളർന്നു. ഒരുപാട് ഞങ്ങൾ കാണുന്ന അഞ്ജുവിനിൽ നിന്ന് ഒരുപാട് വലുതായി. ഒരുപാട് വലിയ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കേട്ടോ. സോ പുലി ഇത് തന്നെയാണ്. ആണ്ടി ഒരു 5 പുലിപ്പട്ടം. സോ താങ്ക് യു അഞ്ജു മിനി. താങ്ക് യു സർ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണാറുണ്ടെങ്കിലും ഈ 2 ദിവസം നമുക്ക് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സാർ ഇവിടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാ വരുന്നേ, പെണ്ണ് കാണാൻ നിങ്ങളെ റെഡി ആയിരുന്നോളൂ അമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ ആകെ ഞെട്ടിപ്പോയി.
എന്താണീ പറയുന്നേ, ഉറപ്പാണോ പാടാന്നുള്ളത്? ഇവിടെ എല്ലാവർക്കും ഇരിക്കണം. എല്ലാവരും കേക്കും. എന്തു പറഞ്ഞാലും നീ എന്തേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടി അമ്പടി കള്ളി. ഇത്രയും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ.